കുക്കറിൽ വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കി എടുത്താലോ അത് ഒട്ടും തന്നെ വെന്തുടയാതെ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഉച്ചയ്ക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് പോകാതിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുരിങ്ങക്കായ കരിയുന്ന ടൈമിൽ അതായത് പോലെ ഒരു വട്ടം നുറുക്കി എടുക്കുകയാണെങ്കിൽ മുരിങ്ങക്കായ വെന്ത് കുഴയാതിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ പച്ചക്കറി അരിഞ്ഞിടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെന്ത് ഉടയുന്ന പച്ചക്കറി വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഈ പയർ അതുപോലെ തന്നെ ഉള്ളതിൻ്റെ ഈ കുമ്പളങ്ങ മത്തങ്ങയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അവിഞ്ഞ് പോകുന്നതാണ് അപ്പം നമ്മളത് അരിയുമ്പോൾ അരിയും മാത്രമല്ല കേട്ടോ നമ്മളത് കുക്കറിലിട്ട് വേവിക്കുമ്പം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഷ്ണങ്ങളൊട്ടും തന്നെ വെന്തുടയാതെ തന്നെ നമുക്കത് നമ്മൾ ചോറിൻ്റെ കൂടെ അത് പറക്കി കഴിക്കുന്ന ടൈമിലെല്ലാം നമുക്കത് വാരി ആ കറക്റ്റ് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് വെക്കുക നമ്മളിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് വെന്ത് പോകുന്ന കഷ്ണങ്ങളും അതുപോലെ വേവാത്ത അധികം പെട്ടെന്ന് വെന്ത് ഉടയാത്ത കഷ്ണങ്ങളുമായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇത് പയർ മത്തങ്ങ തക്കാളി ഇങ്ങനെയുള്ള അതെ കുമ്പളങ്ങ ഇങ്ങനെയൊക്കെ ഉള്ള കഷ്ണങ്ങൾ ഒരു പ്ലേറ്റിലിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ ഇതാ താഴെ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കായ അതുപോലെ ക്യാരറ്റ് കിഴങ്ങ് അതൊക്കെ ഏകദേശം ഒരു വേവാണ് അപ്പം അത് അങ്ങനെയുള്ളതും സെപ്പറേറ്റ് മാറ്റി അരിഞ്ഞ് വയ്ക്കുക എല്ലാം കൂടെ കൂട്ടി ഇളക്കി നമ്മളത് ഉണ്ടാക്കുമ്പോഴാണ് അത് എന്താ ഈ കുഴഞ്ഞു പോകുന്നത് അപ്പം കുക്കറിലേക്ക് ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിൽ ഇത് ഇതുപോലെ നമ്മൾ ക്യാരറ്റും അതുപോലെ കിഴങ്ങ് പിന്നെ പെട്ടെന്ന് വേവില്ലാത്ത മോഡലുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റിൽ തന്നെ വാരിയിടുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അതായത് പോലെ പെട്ടെന്ന് വെന്തുടയുന്ന മത്തങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് മുരിങ്ങക്കോല് തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ മുകളിലെ ലെയറിൽ വരിക എടുത്തിടുക വഴുതനങ്ങ പോലെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ടിട്ട് നമുക്ക് ഏകദേശം കുക്കറിലേക്ക് ഒരു 1.5 ഗ്ലാസ് രണ്ട് ഗ്ലാസിൻ്റെ കടത്ത് ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിക്കുക കേട്ടോ അപ്പോൾ അതായത് പോലെ ഇനിയിപ്പം നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതായത് പോലെ ഞാൻ ഒരു ഏകദേശം ഒരു 2-3 വിസിൽ അടുപ്പിച്ചപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു മുകളിലിട്ട് ആ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളാണെങ്കിലും മുരിങ്ങക്കായുടെ കഷ്ണങ്ങളും ഒന്നും തന്നെ എല്ലാം കറക്റ്റ് ആ ഒരു രീതി തന്നെ വെന്തിട്ടിട്ടുണ്ട് എല്ലാം ഉടഞ്ഞു പോയിട്ടില്ല കണ്ടില്ല കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് പോലും ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ കഷ്ണങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് കഴിക്കാവുന്ന രീതിയിൽ കിട്ടും കേട്ടോ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തേങ്ങ ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ തേങ്ങ തരുന്ന ബുദ്ധിമുട്ട് കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ തേങ്ങ ഒന്ന് കൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലങ്ങനെ കറക്കിയെടുത്താൽ മതി അപ്പം രാവിലെ തന്നെയൊക്കെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കാണെങ്കിൽ തേങ്ങ ഒന്ന് ജസ്റ്റ് നടത്തിയിട്ടിട്ട് ഇതുപോലെ കാണിച്ചിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ ചിരണ്ടതിൻ്റെ പണി ഇത് തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഇതിനകത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 2-3 പച്ചമുളകും അതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലും പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചെറിയ 1-2 ചുവന്നുള്ളി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ പുളി ഇട്ട് കൊടുക്കുക പുളി ആവശ്യമുള്ളവർക്ക് പുളി ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ അരിഞ്ഞ് ഒരു ചതഞ്ഞ് കിട്ടുന്നതിൻ്റെ പരുവത്തിൽ ഒരു കുറച്ച് അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഈ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ അവിയലിന് അതിൻ്റേതായ രീതിയിലുള്ള മണവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിയൽ വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലെന്ന് ഇനി ആരും പറയേണ്ട നല്ല ടേസ്റ്റ് തന്നെ കിട്ടും എത്ര അറിയില്ലാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചട്ടിയിൽ ആദ്യം തന്നെ ഇത്തിരി കടുക് പൊട്ടിച്ച് കറിവേപ്പിലും പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒരു 1.5 സവാള കൂടി ഇതായി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്തത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടി മുളക് പൊടി ചേർത്തുന്നുള്ളൂ കേട്ടോ പച്ചമുളക് കിട്ടുന്നവർക്ക് പച്ചമുളക് തന്നെ ഇടാം മുളക് പൊടി ഇടുന്ന ആവശ്യമുള്ളവർക്ക് ഇച്ചിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതായത് പോലെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പിന് ഇതുപോലെ ഒന്ന് കൊട്ടുക കേട്ടോ ചെറിയ രീതിയിൽ ഒരുപാട് വെട്ടി തിളപ്പിക്കാൻ നിൽക്കേണ്ട ഒരു ചെറിയൊരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞിതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അതായത് ഇതുപോലെ തിള വന്നു കഴിഞ്ഞപ്പം നമ്മളവിടെ വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഇതുപോലെ കൊട്ടുക അപ്പോൾ നമ്മൾ അവിയലിന് എന്തോരം കഷ്ണങ്ങൾ കുറച്ച് കഷ്ണങ്ങൾ വേവിച്ചാലും ഒരുപാട് കഷ്ണങ്ങളുണ്ടാവും അല്ലേ അപ്പം ഇതുപോലെ കഷ്ണങ്ങൾ വേവിച്ചിട്ട് നേരെ നമുക്കത് ഫ്രിഡ്ജിലേക്ക് ഒരു ചെറിയൊരു നമ്മൾ ഒരു എന്താ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വേവിച്ച കഷ്ണങ്ങൾ ഫ്രീസറിൻ്റെ താഴെ തട്ടിലോട്ട് എടുത്ത് വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴാണെങ്കിലും ഇനി പിറ്റേന്നാണെങ്കിലും അതിൻ്റെ പിറ്റേന്നൊക്കെ ആണെങ്കിലും നമുക്കത് അവിയൽ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇതുപോലെ അരപ്പരച്ചിട്ട് നമുക്കത് ഇളക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വറ്റമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ നമ്മൾ അവിയൽ ഈ ഒരു രീതിയിൽ പാകം ചെയ്തെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കണ്ടില്ല ഇത് കിഴങ്ങാണെങ്കിലും മുരിങ്ങക്കോലൊക്കെ ആണെങ്കിലും ഒന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അവിയലിൻ്റേതായ ടേസ്റ്റ് കിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക പറ്റുന്നവർക്കൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യിക്കുക ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൊടുത്ത് ചോദിക്കാൻ മറക്കല്ലേ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം കേട്ടോ ബൈ